ഗൈഡൻസ് ടിവി, ലൈറ്റ് ഫോർ ലൈഫ്. ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമ അന മുൻദിറു വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ رب السماوات والأرض وما بينهما العزيز الغفار قل هو نبأ عظيم أنتم عنه معرضون ما كان لي من علم بالملأ الأعلى إذ يختصمون إن يوحى إلي إلا أنما أنا نذير مبين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه اجمعين وبعد നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സാദിൽ അതിലെ 64-ാമത്തെ ആയത്തിലെ ഇന്ന ذلك لحق تخاصم اهل النار നരകവാസികളുടെ ഒരു നരകത്തിലെ സംസാരം തർക്കം ആവശ്യത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വചനങ്ങളെയാണ് നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ ഖുൽ ഇന്നമ അന മുൻദിർ വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫ്ഫാർ ഖുൽ ഹുവ നബഉൻ അദീം അൻതും അൻഹു മുഅ്റിദൂൻ ما كان لي من علم بالملأ الأعلى إذ يختصمون إن يوحى إلي إلا أنما أنا نذير مبين ممكن هذا آيات إن شاء الله تردنا بشدير كام إبدا الله سبحانه وتعالى صلى الله عليه وسلم ما تنقل بركيابي كان بريانا قل برماجة كري تانقل بركيابي كوغا إند إنما ترچيايم أنا منذر ഞാനൊരു മുൻദിർ മാത്രമാകുന്നു. അന മുൻദിറുൻ, മുൻദിർ എന്നാണ് നദീർ, മുന്നറിയിപ്പ് നൽകുന്നവൻ. ഞാൻ മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു. മാത്രമാകുന്നു എന്ന് പറയാൻ കാരണം ഇന്നമ പ്രയോഗിച്ചു. ഇന്നമ അന മുൻദിറുൻ എന്ന് പ്രഖ്യാപിക്കുക. ഒപ്പം എന്തു പറയണം? വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ. മാ മിൻ ഇലാഹിൻ, യാതൊരു ഇലാഹും ഇല്ല. മാ മിൻ ഇലാഹിൻ, യാതൊരു ഇലാഹും ഇല്ല. അവിടെ യാതൊരു എന്ന് പറയാൻ കാരണം ഈ മിന്നാണ്, തോക്കിയതിന് വേണ്ടിയാണ്. മാ ഇലാഹുൻ എന്ന് പറയാതെ മാ മിൻ ഇലാഹിൻ പറഞ്ഞു. അപ്പോൾ യാതൊരു ഇലാഹും ഇല്ല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഇലാഹ് മഅലൂഹ്, ആരാധിക്കപ്പെടുന്നവൻ, ആരാധിക്കപ്പെടുന്നവൻ. കിതാബുൻ മക്തൂബ്, എഴുതപ്പെട്ടത് കിതാബ്. അതേപോലെ ഇലാഹ് എന്ന മഅലൂ, ആരാധിക്കപ്പെടുന്നവൻ. അപ്പോൾ വമാ മിൻ ഇലാഹിൻ, യാതൊരു ഇലാഹും ഇല്ല എന്നും കുൽ പ്രഖ്യാപിക്കുക. ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ. അല്ലാഹു ആരാണ്? അല്ലാഹുവിൻ്റെ സിഫത്തുകളാണ് ഇവിടെ പറയുന്നത്. അവൻ്റെ നാമങ്ങളെ പറഞ്ഞുകൊണ്ട് അൽ വാഹിദു അൽ ഖഹാറു റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമ അൽ അസീസു അൽ ഗഫ്ഫാർ. അള്ളാഹുവിൻ്റെ അഞ്ച് വിശേഷണങ്ങളാണ് ഇവിടെ പറയുന്നത്, അറിയിക്കുന്നത്. ഈ അഞ്ചും മൊത്തവൻ അള്ളാഹു അല്ലാതെ വേറെ ഒരാളും അല്ല, അള്ളാഹു മാത്രം. അള്ളാഹു ആരാണ്? അൽ വാഹിദ്, അള്ളാഹു ഏകനാണ്. ഒപ്പം അൽ ഖഹാർ, ഏകനാണ്, എല്ലാം അടക്കി വാഴുന്നവനുമാണ്. ഏകനാണ് എന്നതിനാൽ അള്ളാഹ്ക്ക് എല്ലാം അടക്കി വാഴാൻ കഴിവുകേടോ കുറവോ ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണെന്നതോടൊപ്പം എല്ലാം അടക്കി വാഴുന്നവനുമാണ്. മാത്രമല്ല, റബ്ബുസ് സമാവാത് വൽ അർദ് വമാ ബൈനഹുമ. റബ്ബുസ് സമാവാത്, വാനങ്ങളുടെ റബ്ബാണ്. വാനങ്ങളുടെ റബ്ബ് എന്ന് പറയുമ്പോൾ ഖാലിഖാണ്, മാലിക്കാണ്, മുതസറിഫാണ്, മുദബ്ബിറാണ്, മനസ്സിലെ സൃഷ്ടാവാണ്, ഉടമസ്ഥനാണ്, കൈകാര്യകർത്താവാണ്, നിയന്താവാണ്. അപ്പോൾ റബ്ബുസ് സമാവാത്ത്, വാനങ്ങളുടെ സൃഷ്ടാവും ഉടമസ്ഥനും
കൈകാര്യകർത്താവും നിയന്താവുമായ അള്ളാഹുവാണ്. വൽ അർദ്, ഭൂമിയുടെയും റബ്ബാണ്. വമാ ബൈനഹുമാ, വാനങ്ങളുടെയും ഭുവനങ്ങളുടെയും ഇടയിലുള്ളവയുടെയും റബ്ബാണ്. അൽ അസീസുൽ ഗഫ്ഫാർ, അൽ അസീസ്, ആർക്കും തോൽപ്പിക്കാനാകാത്ത വിധം എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവൻ. അൽ അസീസ് എന്നാൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവൻ. അൽ ഗാലിബുൽ ലദീ ലാ യുഗ്ലബ്. അൽ ഗഫ്ഫാർ, എന്താ ഗഫ്ഫാർ? ഗഫ്ഫാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ പൊറുക്കുന്നവൻ, മാപ്പാക്കുന്നവൻ, ഏറെ പൊറുക്കുന്നവൻ, മാപ്പാക്കുന്നവൻ. ഇവിടെ ഈ ആയത്തുണ്ടല്ലോ, അപ്പോൾ ഇന്നമ കുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ പറയണ ഇന്നമ അനന മുൻദിറുൻ, ഞാൻ മുൻദിർ മാത്രമാകുന്നു. പിന്നെ പ്രഖ്യാപിക്കാൻ പറയണ എന്താണ്? വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാറു റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫ്ഫാർ. സ്വാദ്, സൂറത്ത് സ്വാദിൻ്റെ തുടക്കത്തിൽ നമ്മൾ പിന്നെ സ്വാദ് വൽ ഖുർആനി ദിക്ർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വഅജിബു അൻ ജാഅഹും മുൻദിറു മിൻഹും വഖാല കാഫിറൂന സാഹിറുൻ കദ്ദാബ് അജഅല ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ശൈഉൻ ഉജാബ്. അതിനോടുള്ള പ്രതികരണമാണ് ഇവിടെ, അതിനോടുള്ള പ്രതികരണം. ഈ ആയത്തുകൾക്ക് ബന്ധം ഈ മുശ്രിക്കുകൾ, ഈ സൂറ പിന്നെ മുശ്രിക്കുകളുടെ പ്രത്യേകതകൾ നമ്മൾ ഈ സൂറത്ത് സ്വാദിൻ്റെ തുടക്കത്തിൽ കുറേ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ ആ പ്രതികരണത്തോടനുബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നതാണ്. കുറേ ഉദാഹരണങ്ങളും ചരിത്രങ്ങളും നിഷേധികളെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് പിന്നെന്ത് ചെയ്യാണ്? വീണ്ടും ആ ആരോപണം ഉന്നയിച്ചാണ്ടല്ല, വാജിബു അൻജാഅഹും മുൻദിറും മിൻഹും, അവരിൽ നിന്ന് തന്നെ ഒരു മുൻദിർ, മുന്നറിയിപ്പുകാരൻ വന്നപ്പോൾ അവർക്ക് വലിയ ആശ്ചര്യമായി, അത്ഭുതമായി. എന്നിട്ട് അവരിലെ അവിശ്വാസികൾ, ആ അവിശ്വാസികൾ പറഞ്ഞു സാഹിറുൻ കദ്ദാബ്, ആരെക്കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച്, മരണക്കാരനാണ്, കദ്ദാബാണ് എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളോട് അതിന് മറുപടി കൊടുക്കാൻ പറയുന്നു, ഖുൽ ഇന്നമ അന മുൻദിറുൻ, ഞാനൊരു മുൻദിർ മാത്രമാകുന്നു, മുൻദിർ മാത്രം, മുന്നറിയിപ്പുകാരന് മാത്രമാകുന്നു. പിന്നെ അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് അജഅല ആലിഹത ഇലാഹൻ വാഹിദ. അപ്പോൾ അതിന് പ്രതികരിക്കുകയാണ്, വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാ. കുറേ ഇലാഹുകൾ ഉണ്ടായിരുന്നു, അതിനെ ഒരൊറ്റ ഇലാഹാക്കി കളഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്, ജൽപ്പിച്ചത്. അപ്പോൾ അതിന് പ്രതികരിക്കുകയാണ്, വമാ മിൻ ഇലാഹിൻ, യാതൊരു ഇലാഹുമില്ല ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? ആ അതാണ്, അൽ വാഹിദുൽ ഖഹാറു റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ അൽ അസീസ് അൽ ഗഫ്ഫാർ. ഉണ്ട് അഞ്ച് പ്രത്യേകതകളാണ്, അള്ളാഹു അൽ വാഹിദാണ്, ഒപ്പം അൽ ഖഹാറ, അല്ലാഹു റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമയാണ്, പിന്നെ അൽ അസീസാണ്, അൽ ഗഫ്ഫാറാണ്. ഈ അഞ്ചും സിഫത്തും അല്ലാഹുവിൽ മാത്രമേ ഒപ്പുള്ളൂ. അല്ലാഹു അങ്ങനെയുള്ള അല്ലാഹു മാത്രമാകുന്നു ആരാധനക്കർഹൻ, മഅലൂഹ്, ഇലാഹ് ആയിട്ടുള്ളവൻ എന്നാണ് പറയുന്നത്. അൽ അസീസ്, അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്ന, ആർക്കും അതിജയിക്കാനാവാത്ത വിധം ഉന്നതനായ, അജയ്യനായ അള്ളാഹുവാണ്. എന്നാൽ ഓക്കെ, എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്ന അള്ളാഹുവാണ്, ആർക്കും അള്ളാഹിനെ തോൽപ്പിക്കാനാവില്ല. പക്ഷെ അതോടൊപ്പം അള്ളാഹു ആരാണ്? അൽ ഗഫ്ഫാർ, ഏറെ പൊറുക്കുന്നവനാണ്. ഗഫ്ഫാർ എന്നുള്ളത് അൽ ഫഅൽ വസനല്ലേ, സീഗത്തുൽ മുബാലഗയാണ്, അഗാധാർത്ഥമാണ് അത് നൽകുന്നത്. അൽ ഗഫ്ഫാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മാപ്പാക്കുന്നവൻ, ഏറ്റവും പൊറുക്കുന്നവൻ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ അസീസ്, ഇസ്സത്ത് എന്ന സിഫത്തിൻ്റെ അർഹനാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതാല ഏറെ മഗ്ഫിറത്തേകി വിട്ടുവീഴ്ച ചെയ്യുന്ന, പൊറുക്കുന്ന, മാപ്പാക്കുന്ന അള്ളാഹുവാണ് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത. ഈ നമ്മൾ ദുനിയാവിൽ പലരെക്കുറിച്ചും ഉണ്ടല്ലോ, പല പിന്നെ നമ്മൾ പിന്നെ അധിപന്മാർ, ഭരണാധികാരികൾ ഒക്കെ ഉണ്ടല്ലോ ദുനിയാവിൽ, അവരുടെയൊക്കെ പിന്നെ ജീവിതാളവിൽ ഞങ്ങൾ അധിപന്മാരാണ്, ഞങ്ങൾ അധികാരികളാണ്, മേലാളന്മാരാണ് എന്നുള്ള ഭാവവും ഭാവനയൊക്കെ ഉണ്ടാവും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ എന്തുണ്ടാവില്ല, ഈ വിട്ടുവീഴ്ച, മാപ്പ്, ഇങ്ങനത്തെ ഗുണങ്ങളുണ്ടാവില്ല. മനസ്സിലായി? പകയും പോരും വിദ്വേഷവും, അതേപോലെ തന്നെ ഈ
പിന്നെ താൻ ഭാവവും ഈ ഒരു സ്വഭാവത്തിലായിരിക്കും പല ഭരണാധികാരികളും ഉണ്ടാവുക. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹുക്ക് മസലില്ല, പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ നമ്മളിങ്ങനെ വായിക്കും, മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്ന, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അള്ളാഹുവാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല അതോടൊപ്പം മാഫിയേകുന്ന, അതേപോലെ റഹ്മത്ത് കനിയുന്ന അള്ളാഹുവാണ് എന്നുള്ളതാണ്. ഞാനൊരു പിന്നെ ചരിത്രകഥ വായിച്ചത് ഓർക്കണമായിരുന്നു. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ ഉദിക്കുന്നതിന് മുമ്പ്, ഉദയം ചെയ്യുന്നതിന് മുമ്പ് ഈ ഇവിടെ ഭരണം നടത്തിയിരുന്ന ഒരു പിന്നെ ഇവിടെല്ലാം പിന്നെ അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് ഭരണം നടത്തിയിരുന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗം, ഇന്നത്തെ സിറിയയുടെയും അതേപോലെ തന്നെ അറേബ്യൻ ഉപദ്വീപിൻ്റെയൊക്കെ വടക്ക് ഭാഗം ഭരിച്ചിരുന്ന ഹീറ എന്ന പ്രസിദ്ധമായ സ്ഥലമൊക്കെ ഭരണം നടത്തിയിരുന്ന ഭരണാധികാരിയാണ് അൽമുൻദിർ ഇബ്നു നുഅ്മാൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചപ്പം ആ രാജാവിന് രണ്ട് ദിവസം ഉണ്ടായിരുന്നു എന്നാണ്. ഒന്ന് യൗമു നിഅമയാണ്, മറ്റൊന്ന് യൗമു ബൂസാണ് അല്ലേ. അത് അയാളിന് പ്രഖ്യാപിക്കലാണ് ഇന്ന് നിഅമത്തിൻ്റെ ദിവസമാണെന്ന്. വേറെ ദിവസം അയാൾ പ്രഖ്യാപിക്കും ഇന്ന് ബൂസിൻ്റെ ദിവസമാണെന്ന്. നിഅമത്തിൻ്റെ ദിവസം ആരാണ് ആ കൊട്ടാരത്തിലേക്ക് അയാളെ മുഖം കാണിക്കാൻ ആദ്യം കടന്നു വരുന്നത്, അയാളെ നന്നായി ആദരിക്കും, സൽക്കരിക്കും, സമ്മാനം നൽകും, വിടും. യൗമുൽ ബൂസിൽ ആരാണൊക്കെ ആദ്യം കടന്നു വരുന്നത്, അയാളെ തലവത്തും, അയാളെ കൊല്ലും. ഇതായിരുന്നു ഈ അയാളുടെ പതിവ്. അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല എന്നുള്ള. ഈ മുൻദിർ ബിൻ നുഅ്മാൻ ഒരിക്കൽ നായാട്ടിന് പോയി, നായാടാൻ പോയി. അങ്ങനെ നായാടാൻ പോയപ്പോൾ ഇയാൾ പിന്നെ പരിവാരങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് തയ്യ ഗോത്രത്തിൽ, തയ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്യ ഗോത്രം വസിക്കണ നാടൊക്കെ നമുക്കറിയാലോ, ഇവിടെ ഈ അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് പടിഞ്ഞാറാണ്. തയ്യ ഗോത്രക്കാരുടെ അവിടെ എത്തി. അപ്പോൾ അവിടെ ഇയാൾ പിന്നെ ഒറ്റപ്പെട്ട് ഒരു ഗ്രാമത്തിലാണ് ചെന്ന് പെട്ടത്. അങ്ങനെ അവിടെ ഹംവല അത്തായി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമീണ, ഹംവല അത്തായി എന്ന് പറയും, ഹംവല എന്നാണുള്ള പേര്, ഹംവല അത്തായി, തയ്യ ഗോത്രക്കാരനായ ഹംവല എന്ന വ്യക്തിൻ്റെ ഒരു കുടിൽ, ചെറിയ കുടിലാണ്, അതിന് മുന്നിലാണ് ഇയാൾ എത്തിപ്പെട്ട്. അപ്പോൾ ഈ ഹംവല അത്തായിക്കു അയാളുടെ ഭാര്യയുണ്ട്, അവർക്ക് ഇതൊന്നും അറിയില്ല, ഇത് രാജാവാണ് ഒന്നും അറിയില്ല. പിന്നെ ഇയാളാണെങ്കിലോ ഒരു രാജകീയ വേഷത്തിലല്ലേ നായാടാൻ പോയതല്ലേ. അപ്പോൾ പിന്നെ അയാൾ എന്ത് ചെയ്ത്, പിന്നെ ദാഹജലം ചോദിച്ചു, വെള്ളം ചോദിച്ചു. അപ്പോൾ പിന്നെന്ത് ചെയ്ത്, ഈ തയ്യ ഗോത്രക്കാരവർ കുറച്ച് ഔദാര്യപ്രിയരാണ്, അവരെന്ത് ചെയ്ത് ഇയാൾ രാജാവിനെ തങ്ങളുടെ കുടിലേക്ക് ക്ഷണിച്ച് ഉള്ളതുകൊണ്ട് നന്നായി സൽക്കരിച്ചു, അപ്പോഴത്തേക്ക് പരിവാരം ഇയാളെ തേടിയെത്തി. പിന്നെ എന്ത് ചെയ്യാണ്, പിന്നെ അയാൾ പോവുകയാണ്, മുൻദിർ ബിൻ നുഅ്മാൻ പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഈ ഹംവല തായിയോട് പറയുന്നുണ്ട്, അനൽ മലിക് മുൻദിർ ബിൻ നുഅ്മാൻ, അതുകൊണ്ട് ഫത്ലുബ് ഹാജത്തക് എന്ന് പറയുന്നുണ്ട്, ഞാൻ മുൻദിർ ബിൻ നുഅ്മാൻ രാജാവാണ്, എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് അപേക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. കാരണം അത് ഇയാളെ ജീവൻ തിരിച്ചിട്ടുന്ന ഒരു വിഷയമാണ് അവിടെ പിന്നെ ഈ കുടിലെത്തിയപ്പോൾ ഉണ്ടായത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, ഇയാൾ പോയി. അപ്പോഴാണ് ഈ ഹന്നലത്തായി കറിയണത് ഹീറ ഭരിക്കണ സുപ്രസിദ്ധ ഭരണാധികാരി മുൻദിർ ബിൻ നുഅ്മാനാണ് നമ്മളെ കുടിക്കുടിയിൽ എത്തിപ്പെട്ടതെന്ന്. ഏതായാലും അത് അങ്ങനെ കഴിഞ്ഞ് മനസ്സിലെ രാജാവ് പോയി പരിവാരത്തോടൊപ്പം. കാലങ്ങൾ പിന്നിട്ട് ഈ ഇവരുണ്ടല്ലോ, ഈ ഹന്നലത്തായും ഭാര്യയും, അവരും ഈ പരിവട്ട പട്ടിണിയുടെ ജീവിതമാണ്. അപ്പോൾ ദാരിദ്ര്യം ഏറെ പ്രയാസപ്പെടുന്നൊരു കാലം വന്നപ്പോൾ ഭാര്യ ഹന്നല എന്നോട് പറഞ്ഞ്, മുൻദിർ ബിന്നുമാൻ നമ്മളോട് പണ്ട് പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊട്ടാരത്തിൽ ചെന്ന് പറയാൻ, അതുകൊണ്ട് നിങ്ങൾ ഹീറയിലേക്ക് യാത്ര പോയി, വലിയ ദൂരമുണ്ട് പോയി, എന്നിട്ട് രാജാവിനോട് വല്ലതും ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഹന്നലത്തായി പോവുകയാണ്, കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് രാജാവിനോട് അനുവാദം ചോദിച്ച് കയറുന്ന ആ ദിവസം രാജാവിൻ്റെ യോമു ബൂസാണ്, ആദ്യം കടന്നു വരുന്ന ആളെ തലകുത്തണ ദിവസമാണ്. അങ്ങനെ പിന്നെ രാജാവ് നിങ്ങളോട് ഒരാൾ അനുവാദം ചോദിക്കേണ്ട കടന്നു വരാമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇയാളാണ്, പിന്നെ ഒമാനുബിനു മുൻദിർ ഈ ഹംവലത്തായിയാണ്. ആ രാജാവ് ഇയാളെ കണ്ടതോടുകൂടി ആകെ രാജാവ് വിഷണ്ണനായി, വിഷമിച്ച്. പക്ഷേ രാജാവിൻ്റെ രാജകീയമായിട്ടൊരു വിളംബരമാണ്, അത് ലംഘിക്കപ്പെടില്ല. ആദ്യം വരുന്ന ആളെ തലകുത്തും. അപ്പോൾ രാജാവ് പറഞ്ഞത്, നിങ്ങളെന്തുകൊണ്ട് ഇന്ന് വന്നു, ഇവിടുത്തെ നിയമം ഇതാണ്, അതുകൊണ്ട് എൻ്റെ വിധിക്ക് നിങ്ങൾക്ക് ഇപ്പെടില്ലാതൊരു നിർവാഹമല്ല എന്ന് പറയണം. ആരോട്? ഈ ഹന്നല അത്തായിയോട്. അയാൾ പറഞ്ഞ്, ഞാൻ ദാരിദ്രാവസ്ഥയിലും പട്ടിണിയിലാണ്, പട്ടിണി മൂത്തപ്പൻ്റെ ഭാര്യ പറഞ്ഞാണ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു അപേക്ഷ നൽകാൻ അതിനു വേണ്ടി വന്നതാണ്.
എനിക്കതറിയില്ല. പക്ഷേ ഇയാൾ വിടില്ല, ഇയാൾ പറഞ്ഞത് ഇതാണ് എൻ്റെ തീരുമാനം. അപ്പോൾ അയാൾ പറഞ്ഞ് എങ്കിൽ നിങ്ങൾ പിന്നെ എനിക്കൊരു കാലതാമസം തരണം, കാരണം ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഭാര്യ കുടിലിൽ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പോയി അവർക്കുള്ള വിഭവം എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തതിന് ശേഷം അവരോട് യാത്ര പറഞ്ഞിട്ട് വരാം, അതുവരെ എനിക്ക് ഒരു കാലതാമസം തരണം എന്ന് പറഞ്ഞു. അവൾ ഈ ചങ്ങാതി നോക്കണം, നിങ്ങൾ അയാളുടെ ഒരു സ്വയം തീരുമാനമാണിത്, അതൊരു അലംഘനീയമായ പ്രശ്നമൊന്നുമല്ല. പക്ഷെ എന്നാലും അയാൾ ക്ഷടിച്ചു. അയാൾ പറഞ്ഞു എന്നെ അങ്ങനെ വിടില്ല, എനിക്ക് പോകാം, പക്ഷേ ഒരാളെ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഒരാളെ ബദലായിട്ട് താങ്കൾക്ക് കഫീലായിട്ട് ഇവിടെ നിർത്തണം, അങ്ങനെ എനിക്ക് വിടാമെന്നറിയണം. അങ്ങനെ അയാൾ പിന്നെ ഈ ഹമ്മലത്തായി കവി കൂടിയാണ്, പിന്നെ വശ്യമായ ഒരു കവിത അവിടെ ആവിഷ്കരിച്ചൊല്ലി ആരെങ്കിലും തനിക്കൊരു കഫീലായി നിൽക്കാൻ വേണ്ടിയിട്ട്. ആളുകൾ പലരും വിസമ്മതിച്ചു, കാരണം എല്ലാവർക്കും അറിയാം ഇയാൾ വന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ പിന്നെ തല കൊയ്യപ്പെടുന്നുള്ളത്. അവസാനം ഖുറാദ് ഇബ്നു അജ്ദ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഖുറാദ് എന്ന് പറയുന്നൊരു വ്യക്തി അയാൾ പറഞ്ഞ് ഞാൻ പിന്നെ അയാൾക്ക് കഫീലായി നിൽക്കാം, രാജാവിനോട് പറഞ്ഞ് അയാളോട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു കൊല്ലം അവധി കൊടുത്ത് രാജാവ്, ഒരു കൊല്ലം. ആ ഒരു കൊല്ലം വർഷം തികയുന്ന ദിവസം ഇവിടെ നിങ്ങൾ വരണം, വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഫീലായിട്ടുള്ള വ്യക്തിന് നിങ്ങൾക്ക് പകരം കൊല്ലും എന്ന് പറയണം. അങ്ങനെ ഇയാൾ പോയി, ഹമ്മലത്തായി പോയി ഈ ചെങ്ങാതിനെ അവിടെ വരെ പിടിച്ചു വച്ചു, ഖുറാദിനെ പിടിച്ചു വച്ചു. ഈ മുന്തിർ ബിൻ ഒമാനിൻ്റെ മനസ്സ് മന്ത്രിക്കേണ്ടത് ഓൻ വരരുത് എന്നാണ്, ആര് ഹന്നലത്തായി വരരുത്, പിന്നെ ഇവനെ കൊല്ലണം കൊത്തണം എന്നാണ്. അങ്ങനെ പിന്നെ ഒരു കൊല്ലം തികഞ്ഞ്, ഒരു ദിവസം ബാക്കിയുണ്ട്, പിറ്റേന്ന് പുലർന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം, പിന്നെ പുലർന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് അയാൾ എത്തണം, ഇല്ലെങ്കിൽ വിട്ടും. അപ്പോൾ പിന്നെ രാജാവ് പറയാണ് ഖുറാദിനോട്, നാളെ പുലർച്ചെ അവൻ എത്തിയിട്ടില്ലെങ്കിൽ പുലർച്ചെ നിന്നെ കൊത്തും എന്ന് പറയണം. അപ്പോൾ അയാളൊരു കവിത ചൊല്ലുന്നുണ്ട്, ആ കവിത അറബിയിലൊരു പ്രസിദ്ധമായ ഒരു ഉപമയാണ്. ഇതാക്കാൻ സദുറുലിയോം ഇവല്ല ഫൈനഗതല്ലിനാതിരി കരീബു, ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ തുടക്കം പിന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഫൈനഗതൻ ലിനാദുരിഹി കരീബു, നാളെ പ്രതീക്ഷിക്കുന്നവന് അത് വളരെ അടുത്താണെന്ന് പറഞ്ഞിട്ടൊരു കവിത ഉണ്ട്. അതൊക്കെ ചെല്ലുണ്ട്. ഏതായാലും നേരം പറഞ്ഞിട്ടും ഇപ്പോൾ എത്തിയില്ല, ഹന്തലെത്തിയില്ല. അപ്പോൾ ഇയാളെ കൊത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നൊമാനം ഒരുങ്ങാണ്. അപ്പോൾ അവിടുത്തെ കൊട്ടാരത്തിലെ പിന്നെ പണ്ഡിതന്മാരും ആളുകളും പറഞ്ഞ്, പിന്നെ രാജാവെ നിങ്ങൾ ധൃതി കാണിക്കരുത്, ഇന്ന് അസ്തമിക്കാൻ വരെ ദിവസം ബാക്കിയുണ്ട്, അസ്തമിച്ചിട്ട് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഫീലിന് ഇയാളെ കൊല്ലാമെന്ന് പറയണം. അപ്പോൾ എല്ലാവരും പിന്നെ പ്രതീക്ഷിക്കുകയാണ് അയാൾ വരാൻ, പ്രത്യേകിച്ച് ഈ ഖുറാദ് ഓൻ വരട്ടേന്ന്. രാജാവ് വച്ച് രാജാവ് ഓൻ വരരുത് എന്നാണ്, കാരണം ഓനൊന്ന് വൈകിയിട്ടുണ്ടെങ്കിൽ പകരം ഇവനെ കൊത്തിയിട്ട് ഓനെ ആ പണ്ടത്തെ നന്മക്ക് ഓനെ ഫ്രീ ആക്കി വിടാൻ. പക്ഷേ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു നേൽപ്പാട് കാണും കൊട്ടാരത്തിന് നേരെ, അതാരാണ് ഈ ഹന്നലത്തായി ഇവരെയാണ് അസ്തമിക്കുന്നതിന് പോയി ഓടിക്കതിച്ചാണ് വരുന്നത്, കാരണം അയാൾക്കറിയാം ഈ അസ്തമയത്തോട് കൂടി ദിനം തീരുന്നുള്ളത്. ഓടിക്കുറച്ചിട്ട് കൊട്ടാരത്തിന് മുന്നിൽ നിന്നതാണ്, രാജാവിന് മുന്നിൽ വന്ന് നിന്ന്. അപ്പോൾ രാജാവ് പിന്നെ ചോദിക്കാണ്, നീ എന്തിനാണ് വന്നത്, ഹന്നലിനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് വന്നത്. അപ്പോൾ ഹന്നൽ പറയണേ ഇതാണ് വഫാ, വഫാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് പാലനം, ഞാൻ വരും എന്ന് വാക്കുകൊടുത്തിട്ടാണ് ഒരു വർഷത്തെ അവധിയിൽ പോയത്, അതുകൊണ്ട് ഇത് എൻ്റെ വഫാ ആണ് എന്ന് പറയാണ്. അപ്പോൾ മറ്റവനോട് ചോദിക്കുകയാണ്, അപരിചിതനാണ് ഈ ഹന്നല, നിനക്കറിയില്ല, നീ പിന്നെ എന്തിനാണ് അയാൾക്ക് വേണ്ടിയിട്ട് തല വെച്ച് കൊടുക്കണേ എന്ന് ചോദിക്കാണ്. അപ്പോൾ അവൻ പറയാണ് അതാണ് മാന്യത, ഇതാണ് മാന്യത, മനുഷ്യത്വം എന്ന് പറയാണ്. അപ്പോൾ ഒരാളുടെ വഫാവും മറ്റൊരാളുടെ മനുഷ്യത്വവും കേട്ടപ്പോൾ മുന്തിർ ബിൻ ഒമാൻ പറയാണ് ലാ അക്കൂനു അഷ്അമ സലാസ, ഈ മൂന്ന് കൂട്ടരിലെ ഒരു ഏറ്റവും നീചൻ ഞാനാകാൻ ഒരിക്കലും ഞാനില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അന്നത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യാണ്, അയാൾ ആ പിന്നെ യോമുൽ ബൂസ് അവസാനിപ്പിച്ചു എന്നാണ്, യോമുൽ ബൂസ് അവസാനിപ്പിച്ചു എന്നാണ്. അത് ഓരോ കൊല്ലത്തിലും ഓരോ തല കൊത്തുമായിരുന്നു എന്നാണ് അയാൾ ആദ്യം വരുന്ന ആളെ നോക്കിയിട്ട്, അതുവരെ അയാളുടെ ഭരണകാലത്ത്. അതിൽ ചരിത്ര പ്രസിദ്ധനായ ഒരു എന്താണ് ഉബൈദ് ബിൻ അബ്രസ് ഒരു കവിയുണ്ട്, പിന്നെ സുപ്രസിദ്ധ കവിയാണ്, ഇമ്രുൽ ഖൈസിനേക്കാളൊക്കെ കവിതയിൽ പ്രസിദ്ധനായ ജാഹിലി കവി ഉണ്ടായിരുന്നു. അയാളൊരു ദിവസം യോമുൽ ബൂസിൽ വന്നപ്പോൾ അയാളെ കൊത്തിയാണ് ചെല്ലേ. അപ്പോൾ അങ്ങനത്തെ പാരമ്പര്യമുള്ള രാജാവാണ്. പക്ഷേ ഈ ഒരു സംഭവത്തോടു കൂടിയിട്ട് അത് അയാൾ അവസാനിപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു തന്നെ. എന്താ വെച്ചാൽ ഈ ഭരണാധികാരികൾ അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന ചില ക്രൂരതകൾ കാര്യങ്ങൾ,
അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കി നിങ്ങൾ അള്ളാഹു അൽ അസീസാണ്, അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്, അള്ളാഹു അൽ ഗഫ്ഫാറാണ്. ഇതേപോലെ അള്ളാഹിനെക്കുറിച്ച് നമ്മൾ അള്ളാഹു കരീമാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു വദൂദാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കനിവും ആർദ്രതയും സ്നേഹവും അതേപോലെ പാപ പൊറുക്കലും ഒക്കെ ഉള്ള റബ്ബാണി എന്നുള്ളതാണ് നമ്മൾ അള്ളാഹുവിനെ വായിക്കുന്നത്. ഏതായാലും ഇവിടെ ഞാൻ സന്ദർഭോചിതൊരു ചരിത്രം ഉണർത്തിയെന്ന് മാത്രം. وَمَا مِنْ إِلَٰهٍ إِلَّا اللَّهُ الْوَاحِدُ الْقَهَّارُ رَبُّ السَّمَاوَاتِ وَالْأَرْضِ وَمَا بَيْنَهُمَا الْعَزِيزُ الْغَفَّارُ. اللَّهُ سُبْحَانَهُ وَتَعَالَى തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഖുൽ ഹുവ നബഉൻ അദീം അൻതും അൻഹു മുഅ്റിദൂൻ. ഖുൽ, പ്രവാചകരെ നിങ്ങൾ പ്രഖ്യാപിക്കുക, ഹുവ അദ് നബഉൻ അദീം, ഒരു മഹത്തായ വൃത്താന്തമാകുന്നു. നബ എന്ന് പറഞ്ഞാൽ വാർത്ത, വൃത്താന്തം, വാർത്ത. അദീമുൻ അദീം എന്ന് പറഞ്ഞാൽ മഹത്തായ ഗൗരവപ്പെട്ട വൃത്താന്തമാകുന്നു, വാർത്തയാകുന്നു. അൻതും അൻഹു മുഅ്റിദൂൻ, അൻതും നിങ്ങൾ, അൻഹു അതിനെ തൊട്ട്, മുഅ്റിദൂൻ മുഅ്റിദൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഗണിക്കുന്നവർ, അവഗണിക്കുന്നവർ, പുറംതിരിയുന്നവർ ആകുന്നു. അപ്പോൾ എന്താണ് ഈ നബഉൻ അദീം, മഹത്തായ വൃത്താന്തം? ഹുവ അത് എന്നാണല്ലോ പറഞ്ഞത്. അതിവിടെ പറഞ്ഞു പോയിട്ടുണ്ട് മുമ്പ്. എന്താ ഹാദ വ ഇന്നലി മുത്തഖീന ല ഹുസ്ന മആബ്. അതേപോലെ വ ഇന്നലി ത്വാഖീന ല ഷർറ മആബ്. അതൊക്കെ എവിടുത്തെ വർത്താന, ഏതിൻ്റെ വർത്താന? അതേപോലെ ഈ തഖാസ് മോഹലിനാറൊക്കെ പറഞ്ഞേ, അതൊക്കെ ഏത് വർത്താന? പരലോക വർത്താനാണ്. പരലോകത്തിൻ്റെ വർത്താനത്തെക്കുറിച്ചാണ് നബഉൻ അദീം അല്ലേ. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം കല്ല സയഅലമൂൻ സുമ്മ കല്ല സയഅലമൂൻ. ഈ അന്നബഉൽ അദീം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകവുമായി ബന്ധപ്പെട്ടുള്ളതായ, ഇവിടെ പരാമർശമായിട്ടുള്ളതായ വിഷയമാണ് ഹുവ നബഉൻ അദീം. അതാണ് ബഹുദൈവ വിശ്വാസികൾക്ക് ഏറെ അസ്വീകാര്യമായിട്ടുള്ള പിന്നെ ഒരു വിഷയം, പരലോകം എന്നുള്ളത്, ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത്, വിചാരണ എന്നുള്ളത്, സ്വർഗം എന്നുള്ളത്, നരകം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് കുൽ പറയുക, ഹുവ നബഉൻ അദീം അൻതും അൻഹു മുഅ്റിദൂൻ. വളരെ ഗൗരവപ്പെട്ട വൃത്താന്താണ്, സ്വീകരിക്കേണ്ട, അത് കേട്ട് ഭയക്കേണ്ട, അത് കേട്ട് ജീവിതം സന്തുലിതമാക്കേണ്ട വിഷയമാണ്. പക്ഷേ അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, നിങ്ങൾ നടന്നെങ്കിൽ ഇവിടെ ഈ നിഷേധികളായ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അതിൻ്റെ വിഷയത്തിൽ അൻഹു അതിനെ തൊട്ട് മുഅ്റിദൂൻ, പുറംതിരിയുന്നവരാണ്, അതിനെ വിഗണിക്കുന്നവരാണ്, അവഗണിക്കുന്നവരാണ്. മാ കാന ലിയ മിൻ ഇൽമിൻ ബിൽ മലഇൽ അഅല ഇദ് യഖ്തസിമൂൻ ഇൻ യൂഹ ഇലയ്യ ഇല്ല അന്നമ അന നദീറു മുബീൻ. മാ കാനലി, എനിക്ക് ഉണ്ടായിരുന്നില്ല, മാ കാനലി എനിക്കുണ്ടായിരുന്നില്ല, മിൻ ഇൽമിൻ യാതൊരു അറിവും, യാതൊരു അറിവും. ഇവിടെ മാ കാന ലി ഇൽമുൻ എന്ന് പറഞ്ഞാൽ തന്നെ യാതൊരു അറിവെന്ന് വരും. കാരണം ഈ ഇൽമു എന്നുള്ളത് നക്കീറയാണ്, അത് ഈ മാ നഫീൻ്റെ ശേഷം വന്നപ്പോൾ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ മിന്നും കൂടി കൊണ്ടുവന്ന്, അതാണ് യാതൊരു ഒന്നുകൂടിയും ബലപ്പെടുത്താൻ. മാ കാനലിയ മിൻ ഇൽമിൻ, എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ബിൽ മലഇൽ അഅല, ബിൽ മലഇൽ അഅല, എന്താ ഈ അൽ മലഉൽ അഅലയെ കുറിച്ച്, ബിൽ മലഇൽ അഅലന്നാ അൽ മലഉൽ അഅലയെ കുറിച്ച്. ഇദ് യഖ്തസിമൂൻ, ഇദ് യഖ്തസിമൂൻ, ഹീന യഖ്തസിമൂൻ, യഖ്തസിമൂൻ എന്നാൽ അവർ തർക്കിക്കുന്നു, തർക്കിക്കും. ഇദ് യഖ്തസിമൂൻ, അവർ തർക്കിക്കുന്ന അവസരത്തിൽ, സമയം, അവർ തർക്കിക്കുന്ന സമയം. അപ്പോൾ അൽ മലഉൽ അഅല തർക്കിക്കുന്ന സമയം, മാ കാന ലിയ മിൻ ഇൽമിൻ, എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയിപ്പിക്കാനല്ല. എന്ത് ഈ അൽ മലഉൽ അഅല, അൽ മലഉൽ അഅല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്യുന്നതങ്ങളിൽ മലക്കുകളാണ്. അൽ മല എന്ന് പറയും, മല എന്ന് പറഞ്ഞെങ്കിൽ ഖാലൽ മല ഉല്ലദീന കഫറു, ഖാലൽ മല മിൻ ഖൗമി മൂസ മിൻ ഖൗമി ഫിർഔൻ, അങ്ങനെയൊക്കെ പറഞ്ഞു. മല എന്ന് പറഞ്ഞാൽ പ്രമുഖന്മാർ, പ്രമാണിമാർ, അതാണ് അൽ മല. അൽ അഅല എന്ന് പറഞ്ഞാൽ അത്യുന്നതം. അപ്പോൾ അൽ മല ഉൽ അഅല എന്ന് പറഞ്ഞാൽ അത്യുന്നതങ്ങളിലെ പ്രമുഖർ, മനസ്സിലെ ഉദ്ദേശം അവിടെ മലക്കുകളാണ്, മലക്കുകളാണ്. മലക്കുകൾ മക്കാനുകൊണ്ടും
മക്കാനത്ത് കൊണ്ടും ഉന്നതരാണ്. മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം, സ്ഥാനം എന്ത്, അവരുള്ള സ്ഥലം. മക്കാനത്ത് പറഞ്ഞാൽ പദവി, പദവി. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മക്കാനത്ത് പദവി കൊണ്ടും അള്ളാഹുവിങ്കൽ അത്യുന്നത സ്ഥാനങ്ങളിൽ വസിക്കുന്നത് കൊണ്ടും അവർക്ക് അൽ മല ഉൽ ആല എന്ന് പറഞ്ഞു. അൽ മല ഉൽ ആല, ഒരു സദസ്സിൽ അതിലെ മുഖ്യന്മാർ, ആ സദസ്സിലെ പ്രധാനികൾ, അവരാണ് ശരിക്ക് അൽ മല. മല ഇവിടെ ഉദ്ദേശം അൽ മല ഉൽ ആല കൊണ്ട് മലക്കുകളാണ് ഉദ്ദേശിക്കുന്നത്, മലക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിങ്കൽ ഉന്നത സ്ഥാനത്ത് ഉന്നത പദവി അലങ്കരിക്കുന്ന മലക്കുകൾ. നമ്മൾ ഹദീസിൽ വായിക്കണില്ലേ അൽ മലഉൽ ആല? ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മറർത്തു ലൈലത്ത ഉസിരിയ ബി ബിൽ മലഇൽ ആല, എന്നെ ഇസ്രാ നടത്തിയ രാത്രി ഞാൻ മലഉൽ ആലയിലൂടെ കടന്നുപോയി. അപ്പോൾ വജിബ്രീലു കൽ ഹിൽസിൽ ബാലി മിൻ ഖശിയത്തില്ല, ഞാൻ ജിബ്രീലിനെ അള്ളാഹുവിനോടുള്ള പേടി നിമിത്തം, ഭയം നിമിത്തം ഒരു ഹിൽസുൽ ബാലിയെ പോലെ കണ്ടു. തന്നെ ഹിൽസുൽ ബാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുതരം വസ്ത്രമാണ്, ഈ ഒട്ടകങ്ങളുടെയൊക്കെ പുറത്തിടുന്ന വസ്ത്രമാണ്, അതിമ കയറിയാണ് ഇരിക്കുക. അത് നുരുമ്പിയാൽ എങ്ങനെ? അപ്പോൾ ഒരു നുരുമ്പിയ ജീനി പോലെ പിന്നെ ജിബ്രീൽ അള്ളാഹുവിനോടുള്ള ഖശിയത്ത് കാരണത്താൽ കിടക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. എപ്പോൾ? ഞാൻ മലഉൽ ആലയിലൂടെ കടന്നു പോയപ്പോൾ, ഇസ്രായിലിൻ്റെ രാത്രി എന്നാണ്. പിന്നെ ഹദീസിൽ കാണാം, അള്ളാഹു ചോദിക്കണ്ടല്ലോ നബിയോട്, ഫീമ യഖ്തസിമുൽ മലഉൽ ആല, അൽ മലഉൽ ആല ഏതൊരു വിഷയത്തിലാണ് തർക്കിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അൽ മലഉൽ ആല ഏതൊരു വിഷയത്തിലാണ് തർക്കിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്, ഫീമ യഖ്തസിമുൽ മലഉൽ ആല. അപ്പോൾ എന്താ അതിൻ്റെ ഉത്തരം? അതിൻ്റെ ഉത്തരം പിന്നെ രണ്ടെണ്ണ പറയണത് അവിടെ, അൽ കഫാറാത്ത്, പിന്നെ അദ്ദറജാത്ത്. അൽ കഫാറാത്ത് വദ്ദറജാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അള്ളാഹുവിനെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്, അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നബി നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്, ആ സംഭാഷണത്തിൽ ചോദ്യം, ഏതൊരു വിഷയത്തിലാണ് അൽ മലഉൽ ആല തർക്കിക്കുന്നത് എന്നാണ്. ഉണ്ടോ? അപ്പം മലക്കുകൾ അത്യുന്നതങ്ങളിൽ തർക്കിക്കുന്നത് ഏത് വിഷയത്തിൽ നിന്നാണ്? അപ്പോൾ കഫാറാത്തിൻ്റെയും ദറജാത്തിൻ്റെയും വിഷയത്തിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കഫാറാത്ത് എന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ദറജാത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് പിന്നെ കഫാറാത്തിൻ്റെ വിഷയം എന്താ? ഒന്ന്, മഷിയുൽ അഖ്ദാം ഇലൽ ജമാഅത്ത്, അല്ലെങ്കിൽ കസ്റത്തുൽ ഖുതാ ഇലൽ ജമാഅത്ത്, ജമാഅത്ത് നമസ്കാരത്തിനുള്ള അധികരിച്ച കാൽവെപ്പ്, കസ്റത്തുൽ ഖുത, അല്ലെങ്കിൽ മഷിയിൽ, മഷിയുൽ അഖ്ദാം. കാരണം എന്താ? പാപങ്ങൾ മായ്ക്കണ കാര്യങ്ങളാണ് കഫാറാത്ത് അല്ലേ. അപ്പോൾ പാപങ്ങൾ മായ്ക്കാൻ കരണീയമായ കാര്യമാണ് എന്ത്? കസ്റത്തുൽ ഖുത ഇലൽ ജമാഅത്ത്, ജമാഅത്ത് നമസ്കാരത്തിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ കാൽവെപ്പുകൾ, കാൽവെപ്പുകൾ. ഒരു കാല് വെക്കും, മറ്റൊരു കാല് ഉയർത്തും. അപ്പോൾ ആ കാല് വെക്കുന്നതിനനുസരിച്ച് ഒരു പാപം പൊഴിയും, മായും. അപ്പോൾ അത് കഫാറത്താണ്. രണ്ടാമത്തേത് ഇൻതിളാർ ഉസ്സല ബാദസ്സല. ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിക്കുക. ചില റിപ്പോർട്ടുകളിൽ അൽ ജുലൂസു ഫിൽ മസാജിദി ബാദസ്സലവാത്ത്, നിസ്കാരങ്ങൾക്ക് ശേഷം പള്ളിയിൽ ഇരിക്കുക എന്നുണ്ട്. ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിക്കുക, അങ്ങനെയുണ്ട് പ്രയോഗം. കാരണം എന്താ? നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുമ്പോൾ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്, അള്ളാഹുമ്മ ഗ്ഫിർ ലഹു, അള്ളാഹുമ്മ ഗ്ഫിർ ലഹു, അള്ളാഹുവെ പുറത്തു കൊടുക്കുക, അള്ളാഹുവെ പുറത്തു കൊടുക്കുക. അപ്പോൾ അത് കഫാറത്താണ്. മൂന്നാമത്തേത് ഇസ്ബാഹുൽ വുദു ഫി സബറാത്ത്. എന്താ അത്? ശൈത്യകാലത്ത് പിന്നെ വുദു പൂർണ്ണമായി എടുക്കൽ, വുദു പൂർണ്ണമായിട്ട് എടുക്കൽ. ഇസ്ബാഹുൽ വുദു അലൽ മക്കാരിഹ എന്നൊക്കെ ഉണ്ട്, ഒരേ ഉദ്ദേശം തന്നെ. പിന്നെ എന്താണ് ദറജാത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. മലഉൽ ആലയിൽ മലക്കുകൾ തർക്കിക്കുന്ന മറ്റൊരു വിഷയം ദറജാത്തിൻ്റെ വിഷയമാണെന്നാണ്. എന്താണ് ദറജാത്ത്? അപ്പോൾ അതിൽ പറയുന്നത്, ഒന്ന്, ഇഫ്ഷാ ഉസ്സലാം, സലാം വ്യാപിപ്പിക്കുക. രണ്ടാമത്തേത് തീബുൽ കലാം, അല്ലെങ്കിൽ ലീനുൽ കലാം, സംസാരം മൃദുലമാക്കുക, മാന്യമാക്കുക. പിന്നെ സലാത്തുല്ലൈൽ,
അസ്സലാത്തു ബില്ലയിൽ വന്നാസുനിയാം, രാത്രി ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള നിസ്കാരം. മനസ്സിലായി? ചില റിപ്പോർട്ടുകളിൽ ഇവിടെ ഇത്താമുത്താം അതുകൊണ്ട് ഇത്താമുത്താം ഭക്ഷണം നൽകുക, അന്നം നൽകുക, അതുകൊണ്ട് അത് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള ആളുകൾ പഠിച്ചിരിക്കേണ്ട ഹദീസുകളാണിതൊക്കെ. ചില റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഈ മലബുലാലിൻ്റെ തർക്കവുമായി ബന്ധപ്പെട്ടല്ല, സലാസുൻ മുഹ്ലിക്കാത്ത്, സലാസുൻ മുനജിയാത്ത്, സലാസുൻ കഫാറാത്ത്, സലാസുൻ ദറജാത്ത് ഇങ്ങനെയുണ്ട് അല്ലേ. അവിടെ മുൻജിയാത്ത് പറഞ്ഞ്, മുഹ്ലിക്കാത്ത് പറഞ്ഞ ആദ്യം മുഹ്ലിക്കാത്ത്, പിന്നെ മുനജിയാത്ത്, പിന്നെ കഫാറാത്ത്, ദറജാത്ത്. മൂന്ന് കാര്യങ്ങൾ മുഹ്ലിക്കാത്ത്, നാശ ഹേതുകങ്ങളാണ്. മൂന്ന് കാര്യങ്ങൾ മുനജിയാത്ത് അല്ലെങ്കിൽ മുൻജിയാത്ത്, രക്ഷപ്പെടുത്തുന്നവയാണ്, രക്ഷപ്പെടുത്തുന്നവയാണ്. മൂന്ന് കാര്യങ്ങൾ കഫാറാത്താണ്, മൂന്ന് കാര്യങ്ങൾ പിന്നെ ദറജാത്ത് എന്ന് പറഞ്ഞു. ഏതാ ഈ മുഹ്ലിക്കാത്ത്, ഏതാണ് മുനജിയാത്ത്? മുഹ്ലിക്കാത്ത് ഹവൻ മുത്തബ, ഒന്ന് ഹവ, ഹവൻ മുത്തബ. രണ്ട് ഷുഹുൻ മുത്താർ, ഷുഹുൻ മുത്താർ. മൂന്ന് ഇഹ്ജാബുൽ മർ ബിനഫ്സിഹി, ഇഹ്ജാബ്, ഇഹ്ജാബുൽ മർ ബിനഫ്സിഹി. ഇത് മൂന്നും നാശഹേതുകങ്ങളാണ്, നാശഗർത്തങ്ങളാണ്. ഹവൻ മുത്തബ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പിൻപറ്റിപ്പോകുന്ന ജഡികേച്ച, ദേഹേച്ച, തന്നിഷ്ടം. ഹവൻ മുത്തബ എന്ന് പറഞ്ഞാൽ ഒരാൾ അനുധാവനം ചെയ്യുന്ന, പിന്തുടരുന്ന ദേഹേച്ച, ജഡികേച്ച, തന്നിഷ്ടം. ഷുഹുൻ മുത്താ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കീഴ്പ്പെട്ടു പോകുന്ന ലുബ്ധത, പിശുക്ക്, ലുബ്ധത, പിശുക്ക്, ഷുഹുൻ മുത്താ. ഇഹ്ജാബുൽ മിൽ അൽമർ ഈ ബിനഫ്സി എന്ന് പറഞ്ഞെങ്കിൽ മൂന്നാമത്തേത് ഒരു മനുഷ്യൻ തന്നെക്കുറിച്ചുള്ള പിന്നെ കൗതുകം, ആശ്ചര്യം, താൻ പോന്നവൻ എന്ന ഭാവം, താൻ പോന്നവൻ എന്ന ഭാവം. ഇത് മൂന്ന് മുഹ്ലിക്കാത്ത്, ഇസ്ലാസ്ലമാങ്ങൾ പറയാണ് സലാസുൻ മുഹ്ലിക്കാത്ത്, മൂന്ന് കാര്യങ്ങൾ നാശഗർത്തങ്ങളാണ്. അത് ഹവൻ മുത്തബ, ഷുഹുൻ മുത്ത, ഇഹ്ജാബുൽ മർ ബിനഫ്സിഹി. പിന്നെ മൂന്ന് കാര്യങ്ങൾ മുൻജിയാത്ത്, അത് രക്ഷാ മാർഗമാണ്, രക്ഷാ കവച അല്ലെങ്കിൽ രക്ഷാ സരണി, രക്ഷാ മാർഗമാണ്. മൂന്ന് കാര്യങ്ങൾ, ഒന്ന് അൽ അദലു ഫിൽ ഗദബി വരിത, അതിൽ നീതി. അതായത് ഒരാൾ സന്തോഷാവസ്ഥയിലും സന്താപാവസ്ഥയിലും, ഒരാൾ ദേഷ്യപ്പെടുമ്പോഴും ഒരാൾ തൃപ്തിപ്പെടുമ്പോഴും നീതി വർത്തിക്കുക എന്നുള്ളത്, നീതി പുലർത്തുക എന്നുള്ളത്. അതിനി പിന്നെ വിധിക്കുന്നതിലാകട്ടെ, സംസാരത്തിലാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ, നീതിയിൽ വർത്തിക്കുക എന്നുള്ളത്, അത് ഫിൽ ഗദബി വരിത എന്നാണ്. ഒരാൾ ദേഷ്യപ്പെടുന്ന അവസ്ഥയിലാകട്ടെ അല്ലെങ്കിൽ പിന്നെ ഒരാളുടെ സന്തോഷാവസ്ഥയിലാകട്ടെ, രണ്ട് സമയത്തും നീതി പാലിക്കുക എന്നുള്ളത് രക്ഷാ കവചമാണ് അല്ലെങ്കിൽ രക്ഷാമാർഗമാണ്. രണ്ടാമത്തേത് അൽ ഖസ്ദു ഫിൽ ഗിന വൽ ഫഖർ, അൽ ഖസ്ദ് മിതത്വം, അൽ ഖസ്ദ് മിതത്വം പാലിക്കുക. അവിടെ ഫിൽ ഫഖ്രി വൽ ഗിന, സമ്പൻ ഐശ്വര്യാവസ്ഥയിലും ദാരിദ്ര്യാവസ്ഥയിലും, ഒരാൾ ദരിദ്രാവസ്ഥയിലാണെങ്കിലും അതേപോലെ തന്നെ ഒരാൾ സമ്പന്നാവസ്ഥയിലാണെങ്കിലും അൽ ഖസ്ദ് മിതത്വം, മിതത്വം പുലർത്തുക എന്നുള്ളത് മുൻജിയാത്ത്, മുനജിയാത്തിൽപ്പെട്ടതാണ്. മൂന്നാമത്തേത് ഖശിയത്തുള്ള ഫി സിർരി വൽ അലാനിയ, ഖശിയത്ത്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക. എവിടെ? ഫി സിർ വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും, രഹസ്യാവസ്ഥയിലും പരസ്യാവസ്ഥയിലും അള്ളാഹുവിനുള്ള ഖശിയത്ത്, അതാണ് മൂന്നാമത്തെ രക്ഷാ സരണി, രക്ഷാ വിഷയം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഇതല്ലേ ഈ വിഷയങ്ങൾ വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങളാണിത്, വളരെ പ്രാധാന്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. സലാസുൻ മുഹ്ലിക്കാത്ത്, ഹവൻ മുത്തബ, ഷുഹുൻ മുത്താ, ഇഹ്ജാബുൽ മർ ബിനഫ്സി, സലാസുൻ മുനജിയാത്ത്, മൂന്നെണ്ണം രക്ഷാസരണിയാണ്, രക്ഷാവിഷയങ്ങളാണ്, രക്ഷാമാർഗങ്ങളാണ്. അത് അൽ അദ്ലു ഫിൽ ഗദബി വരിദ, അൽ ഖസ്ദു ഫിൽ ഗിന വൽ ഫഖർ, ഖശിയത്തുള്ള ഫി സിർരി വൽ അലാനിയ, പിന്നെ സലാസുൻ
കഫാറാത്ത്, മൂന്നെണ്ണം കഫാറത്താണ്. അതിലിതാണ് മനസ്സിലെ മഷിയുൽ അഖ്ദാം ഇലൽ ജമാഅത്ത്, അല്ലെങ്കിൽ കസറത്തുൽ ഖുത ഇലൽ ജമാഅത്ത്, ഇൻതിളാറു സലാ ബാദ സലാ, അൽ ജുലൂസ് ഫിൽ മസ്ജിദ് ബാദ സലാവാത്ത്, പിന്നെ ഇസ്ബാഗുൽ വുദു അലൽ മകാരി, പിന്നെ സലാസുൽ ദറജാത്ത്, അതിൽ ഇഫ്ഷാഉ സലാം, ഇത്ആമു ത്വആം, പിന്നെ അസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം. അസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം, അവിടെ മൂന്ന് കാര്യങ്ങളാണ്. സലാസുൻ ദറജാത്ത് പറഞ്ഞല്ലേ, അതിൽ ഈ ലീനുൽ കലാം ആ റിവായത്തിലില്ല. അതേസമയം അൽ മലഉൽ അഅല ഏതൊരു വിഷയത്തിൽ തർക്കിക്കുന്നു, അവിടെ ലീനുൽ കലാമും റിവായത്തിലുണ്ട്. തൈ, നമ്മളിവിടെ ഈ അൽ മലഉൽ അഅലയെ മനസ്സിലാക്കാനാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. അൽ മലഉൽ അഅല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്യുന്നതങ്ങളിൽ മലക്കുകൾ, അതാണ് ഇവിടെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കാൻ. തൈ, ഇവിടെ ഈ ആയത്തിൽ മാ കാനലിയ മിൻ ഇൽമിൻ, എനിക്ക് യാതൊരു ഇൽമും ഉണ്ടായിരുന്നില്ല, ബിൽ മലഇൽ അഅല, മലഉൽ അഅലയെക്കുറിച്ച്. അപ്പോൾ ഇത് യഖ്തസിമുൻ, അവർ തർക്കിച്ച സമയം എന്നാണ്. തർക്കിച്ച സമയം, അവർ തർക്കിച്ച സമയം, അതെന്താണ് വിഷയം, എന്തിനാണ് തർക്കിച്ചത്? ഇവിടെ ഒരു തർക്കത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. തഫ്സീറുകളിലൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പിന്നെ പ്രസിദ്ധമായ തഫ്സീറുകളിലൊക്കെ ഈ മലഉൽ അഅലയുടെ തർക്കവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴൊക്കെ ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇവിടെ തർക്കത്തിൻ്റെ വിഷയം, ഇവിടെ തർക്കത്തിൻ്റെ വിഷയം. പിന്നെ ഇനി ഇവിടെ പരാമർഷ്ടമാകുന്ന ഒരു വിഷയമുണ്ട്, അതെന്താണ്? ഇത് കാല റബ്ബുക്കലിൽ മലായികത്തി ഇന്നി ഖാലിഖും ബശറം മിൻ തീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല, റബ്ബ് സുബ്ഹാനഹു വതആല മലക്കുകളോട് ഞാനൊരു മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ നടന്ന സംവാദമാണ്, സംസാരമാണ്, കൊടുക്കൽ വാങ്ങൽ സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു സംസാരമാണ്. അതാണ് ഇവിടുത്തെ തർക്ക വിഷയം. ഇതല്ലേ, അത് നമ്മൾ സൂറത്തുൽ ബഖറയിൽ വായിക്കണല്ലേ. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ, ഖാലു അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമ ونحن نسبح بحمدك ونقدس لك قال اني اعلم ما لا تعلمون അതാണ് അവിടുത്തെ തർക്ക വിഷയം. അല്ലാഹു സുബ്ഹാന തആല ഭൂമിയിൽ ഒരു ഖലീഫയെ സൃഷ്ടിക്കുന്നു, നിശ്ചയിക്കുന്നു എന്ന് മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ പ്രതികരിച്ചു. എന്താ പ്രതികരിച്ചത്? ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമ, ഫസാദ് ഉണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന പിന്നെ ഒരു വിഭാഗത്തെ നീ ഭൂമിയിൽ പടക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനോട് പ്രതികരിച്ചു, ഇനി അലം മല താലബ്. അതാണ് അവിടുത്തെ തർക്ക വിഷയം, മനസ്സിലെ. അതാണ് ഈ മലക്കുകൾ പിന്നെ സംസാരിച്ച, സംവദിച്ച ആ സമയം മാക്കാനലി മിൻ ഇൽമിൻ, മാക്കാനലിയ മിൻ ഇൽമിൻ ബിൽ മലഇൽ ആല. ഇൻ യൂഹ ഇലയ്യ ഇല്ലാ അന്നമാ അന നദീറു മുബീൻ. ഇൻ യൂഹ ഇലയ്യ, ഇവിടെ ഇന്നണ മാ എന്നർത്ഥത്തിൽ നിരാകരണത്തിനാണ്, ഷർത്തിൻ്റേതല്ല, നഫീൻ്റേതാണ്. ഇൻ യൂഹ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നില്ല. ഇൻ യൂഹ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നില്ല. ഇല്ല, എന്തല്ലാതെ. അന്നമാ അന, തീർച്ചയായും ഞാൻ, നദീറുൻ, മുന്നറിയിപ്പ് നൽകുന്നവനാണ്, മുബീനുൻ, വ്യക്തമായ അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന. മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുന്ന എന്ന് അർത്ഥമുണ്ട്, വ്യക്തമായ എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ വ്യക്തമായ നദീർ അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന നദീർ മാത്രമാകുന്നു ഞാൻ എന്ന്, എനിക്ക് വഹ്യ നൽകപ്പെടുക മാത്രമാകുന്നു എന്നാണ്. ഈ യൂഹ ഇലയ്യ, എനിക്ക് വഹ്യ നൽകപ്പെടുന്നില്ല, വഹ്യ നൽകപ്പെടുന്നില്ല. എന്തല്ലാതെ. ഇല്ല, അന്നമാ അന നദീറു മുബീൻ, ഞാൻ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു എന്നല്ലാതെ, എന്നല്ലാതെ. അപ്പോൾ ഇവിടെ ഈ മലഉൽ അഅലയിൽ എന്ത് നടന്നു അത് ആർക്കറിയില്ല, നിസ്ലാസൽമാ തങ്ങൾക്കറിയില്ല. പക്ഷേ നിസ്ലാസൽമാ തങ്ങൾ പറയുന്നത് എന്താണ്? വഹ്യ് നൽകപ്പെടുന്ന കാര്യം മാത്രമാണ്, വഹ്യ് നൽകപ്പെടുന്ന കാര്യം മാത്രമാണ്. ഈ യുഹ ഇലയ്യ, ഇന്നമാ അന നദീറു മുബീൻ, ഞാൻ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരനാകുന്നു എന്നത്, അത് മാത്രമാകുന്നു എന്നത്, അല്ലാതെ എനിക്ക് വഹ്യ് നൽകപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിസ്ലാസലമാ തങ്ങൾ ഒരു മുന്നറിയിപ്പുകാരനാണ്, ആ മുന്നറിയിപ്പുകാരനാണെന്നുള്ള നിസ്ലാസലമാ തങ്ങൾക്ക് വഹ്യ് നൽകപ്പെടുന്നുണ്ട്. ആ വഹ്യ് നൽകപ്പെടുന്ന നിസ്ലാസലമാ തങ്ങൾ എന്ത് ചെയ്യുന്നു, അത് ആളുകൾക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്.
طيب ما كان لي من علم بالملئ الاعلى اذ يختصمون ان يوحى الي انما انا نذير مبين اذ قال ربك للملائكه اني خالق بشرا من طين فاذا سويته ونفخت فيه من روحي فقعوا له ساجدين فسجد الملائكه كلهم اجمعون الا ابليس استكبر وكان من الكافرين قال يا ابليس ما منعك ان تسجد لما خلقت بيدي അസ്തക്ബർത്ത അം കുന്ത മിനൽ ആലി. ഇതെന്താ വിഷയം? ഇത് അല്ലാഹു സുബ്ഹാനഹു വതാല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു, എന്നിട്ട് ആദമിന് ആദരപൂർവ്വം മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അല്ലേ. ഇത് വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് വന്നിട്ടുണ്ട് അല്ലേ. എവിടെയൊക്കെ വന്നിട്ടുണ്ട് ഈ കഥ? ആദമിന് സുജൂദ് ചെയ്യിപ്പിച്ച കഥ, ഇബ്ലീസ് വിസമ്മതിച്ച കഥ, സൂറത്തുൽ ബഖറ, പിന്നെ സൂറത്തുൽ കഹഫ്, പിന്നെ ആറാഫ്, സൂറത്ത് ആറാഫ്, പിന്നെ സൂറത്ത് സാദ് അല്ലേ. സൂറത്തുൽ ബക്കറ സൂറത്തുൽ മദനിയത്താണ്, മദനിയത്തായ സൂറത്ത് ആണ് സൂറത്തുൽ ബക്കറ. മദനിയത്തായ സൂറത്തിൽ ഇതിൽ മാത്രമാണ്, സൂറത്തുൽ ബക്കറയിൽ മാത്രമാണ് ഈ വിഷയമുള്ളത്. ഇത് സൂറത്ത് സാദ് അല്ലേ. അതേപോലെ തന്നെ സൂറത്ത് ഇസ്രാ, പിന്നെ അൽ ആറാഫ്, ആറാഫ്, പിന്നെ സൂറത്ത് ഹിജർ, ഹിജർ. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സൽസാലി മിൻ ഹമഇൻ മസ്നൂൻ വൽ ജാന്ന ഖലഖ്നാഹു മിൻ ഖബ്ലി മിൻ നാരി സമൂം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹിജർ. ഞാൻ അതിൻ്റെ ഈ സൂറത്തുകളുടെ അവതരണക്രമമാണ്. മക്കിയായ സൂറത്തുകളിൽ മൊത്തം 7 സൂറത്തുകളിൽ വന്നിട്ടുണ്ട് ഈ കഥ. 7 സൂറത്തിൽ, സൂറത്തുൽ ബഖറ, സൂറത്ത് ആറാഫ്, പിന്നെ സൂറത്ത് ഹിജർ, സൂറത്ത് ഇസ്രാ, സൂറത്തുൽ കഹ്ഫ്, സൂറത്ത് താഹ. അതിൻ്റെ ആ തുടർച്ചയിൽ പറയാണ് ബക്കറ, ബക്കറ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറാഫ്, ഹിജർ, പിന്നെ ഇസ്രാ, കഹ്ഫ്, താഹ, സാദ്. 7 സൂറത്ത്, 7 സൂറത്തുകളിൽ കഥ വന്നിട്ടുണ്ട്. ഇതിൽ സൂറത്തുൽ ബക്കറ മാത്രമാണ് എന്ത്, പിന്നെ മദനിയത്തായ സൂറത്ത്, ബാക്കിയൊക്കെ മക്കിയത്താണ്. മക്കിയത്തിൽ തന്നെയും ആദ്യം ഇറങ്ങിയ സൂറത്ത് ഏതാണ്? സൂറത്ത് സാദാണ്, സാദാണ്. പിന്നെയാണ് സൂറത്ത് സാദ്, സ്വാദ് കഴിഞ്ഞിട്ടാണ് പിന്നെ ആറാഫ്, അവസാനം ഇറങ്ങിയതാണ് കഹ്ഫ്. കഹ്ഫ് ഈ കഥകളുള്ളതിൽ അവസാനം ഇറങ്ങിയത് കഹ്ഫാണ്. തയ്യബ്, ഏതായാലും വിശുദ്ധ ഖുർആനിൽ 7 സൂറത്തുകളിൽ വന്നിട്ടുള്ള ഒരു കഥയാണ് ഈ കഥ. അതിലാദ്യം ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ സാദാണ്, നമ്മളുടെ ഈ സൂറത്ത് സാദ്. 7 സൂറത്തുകളിലും ഒരേപോലെയല്ല അവതരണം അല്ലേ. വിവിധ ശൈലിയിൽ വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള അവതരണമാണ് അത്. ഈ കഥയിൽ നിന്ന് വിവിധ പാഠങ്ങൾ, വ്യത്യസ്ത വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ യുക്തിപൂർണമായിട്ടുള്ള ഒരു അവതീർണതയാണ്. ചിലയിടത്ത് വളരെ ഹ്രസ്വമായിട്ടുള്ള പ്രയോഗമാണ്, ചിലയിടത്ത് വിശാലമായിട്ടുള്ള പ്രയോഗമാണ്. ഈ കഥ പറഞ്ഞതിൽ ഏറ്റവും വിശദമായിട്ട് സൂറത്ത് ആറാഫിലാണ്, സൂറത്ത് ആറാഫിൽ. ഇവിടെയും വളരെ വിശദമായിട്ടല്ല, എന്നാൽ പറ്റ സംക്ഷിപ്തമായിട്ടല്ല. സൂറത്തുൽ ബക്കറയിലുള്ളതുപോലെ കുറച്ച് വിഷയങ്ങളുണ്ട് അല്ലേ. നമുക്ക് ഇന്ന് അടുത്ത ആഴ്ചക്ക് നെട്ടിയൊക്കെ അല്ലേ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.